നമസ്കാരം. നമ്മുടെ ക്ലാസ് അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണിയുടെ 17-ാം ഭാഗമാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിത്മെറ്റിക് സീക്വൻസിന്റെ സംസ് അഥവാ സമാന്തര ശ്രേണിയുടെ തുകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അതായത് അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്കറിയാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണെന്നും അതായത് പൊതുവ്യത്യാസമാണെന്നും എക്സ് വൺ എന്നത് എ പ്ലസ് ബി ആണെന്നും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇവിടെ എക്സ് വൺ എ പ്ലസ് ബി ആണെങ്കിൽ എക്സ് ടു ടു എ പ്ലസ് ബി ആയിരിക്കും അല്ലെ. അതായത് കോമൺ ഡിഫറൻസിന്റെ ടു ടൈംസ് ആഡ് ചെയ്തത് വരുന്ന നമ്പർ ആയിരിക്കും എക്സ് ടുവിന്. അപ്പം എക്സ് ടു ഈസ് ഈക്വൽ ടു ടു എ പ്ലസ് ബി ആണ്. എക്സ് ത്രീ ത്രീ എ പ്ലസ് ബി ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നിങ്ങനെ തുടങ്ങുന്ന എക്സ് എൻ വരെയുള്ള പദങ്ങളുടെ തുക കാണാനായിട്ട് ഈ ഒരു പോർഷൻ എല്ലാം ആഡ് ചെയ്യണം. അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ടു എക്സ് എൻ എന്ന് പറയുന്നത് എ പ്ലസ് ടു എ പ്ലസ് ത്രീ എ പ്ലസ് ടു എൻ എ പ്ലസ് ബി. എത്ര പ്രാവശ്യം ഇവിടെ ബി വരുന്നുണ്ടോ അല്ലെ, എത്ര തവണ ബി ആവർത്തിക്കുണ്ടോ അത്രയും ബിയും നമുക്ക് ആഡ് ചെയ്യണം. അതായത് എൻ ടൈംസ് ആണ് നമുക്ക് ബി ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് വൺ എ ആണ്. അതായത് എ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, എ ഇൻറ്റു വൺ പ്ലസ് ടു പ്ലസ് ത്രീ ടു എൻ പ്ലസ് എൻ ഇൻറ്റു ബി ആണ് ഇവിടെ വരേണ്ടത് അല്ലേ. അതായത് ബി എ നമുക്ക് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എത്ര പ്രാവശ്യം ബി വന്നു എന്ന് കണക്കാക്കാൻ. അതായത് ബി എൻ നമുക്ക് ഒന്ന് മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ്. അതായത് ഇവിടെ എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ ആയിരിക്കും. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണാനുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ ആയിരിക്കും. അതായത് സം ഓഫ് ദ ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്ത് നോക്കാം. ഇവിടെ വൺ ഫോർ സെവൻ എന്ന് തുടങ്ങുന്ന അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക നമുക്ക് കാണണം. അതായത് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 100 ടേംസ് ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് വൺ ഫോർ സെവൻ. നമുക്ക് ആദ്യം ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഒന്ന് എഴുതാം. അതായത് എ എൻ പ്ലസ് ബി, ഇവിടെ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അതായത് കോമൺ ഡിഫറൻസ് 4 - 1 ഇത്രയാണ് 3. എക്സ് വൺ നമുക്കറിയാം എന്താണ്, എ പ്ലസ് ബി ആണ്. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. അതായത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1 ആണ് ഫസ്റ്റ് ടേം. അതായത് എ കോമൺ ഡിഫറൻസ് 3 + b ഈസ് ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ ബി എന്തായിരിക്കും, 1 - 3 ഈസ് ഈക്വൽ ടു -2 ആയിരിക്കും. അതായത് എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 3n + -2. അതായത് 3n - 2 ആണ് ഇവിടുത്തെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് തുകകളുടെ ആൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് നോക്കാം എന്താണ് തുകകളുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ എ ഇവിടെ എന്താണ്, 3 ആണ് കോമൺ ഡിഫറൻസ്. എൻ എന്ന് പറയുന്നത് 100 പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എൻ ഇവിടെ 100 ആണ്. എൻ പ്ലസ് 1 എന്നുള്ളത് 101 ആണ്. ഇനി നമുക്കറിയേണ്ടത് ബി അല്ലെ. ബി എന്ന് പറയാൻ നമുക്ക് ഇവിടെ കിട്ടി -2. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് എ 3 × n 100 × n + 1 101 / 2
minus 2 into n 100. Either 3 into 100 into 101. 10,100 by 2 plus into minus minus 200. 3 into 10,100 divided by 2 nu arana 5050 aanu minus 200 is equal to 3 into 5050 ennu paranjal 15,150 minus 200 is equal to 14,950. ഇങ്ങനെ തുടങ്ങുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 100 പദങ്ങളുടെ അല്ലെ 100 ടേംസിന്റെ സം എന്ന് പറയുന്നത് അതായത് തുക എന്ന് പറയുന്നത് 14,950 ആയിരിക്കും. അപ്പം നമുക്ക് ഇത്രയും പോർഷൻ വെച്ചിട്ട് ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ മറ്റൊരു രീതിയിലും പറയാം. അതെങ്ങനെയെന്ന് നോക്കാം. 3 × n × n+1/2 + b എന്ന് പറയാൻ നമുക്കറിയാം മൈനസ് 2 അല്ലെ, മൈനസ് 2 എൻ. അതായത് 3 × n 3n × n അല്ലെ, അതായത് 3n² + 1 × 3n 3n/2 + −2n അല്ലെ. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ ഇവിടെ 1 ആണ്. അപ്പൊ സെയിം ആക്കാൻ വേണ്ടി 2 ഉണ്ട്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്റർ അതായത് അംശത്തെയും ഛേദത്തെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അതായത് ഇൻറ്റു 2, അതായത് 3n² + 3n + −2n ഇൻറ്റു 2. അതായത് ഇവിടെ എന്ത് വരും? −4n വരും divided by 2. നമുക്ക് ഇനി കോമൺ ആയിട്ട് എഴുതാം അല്ലെ, is equal to 3n², 3n − 4n, അതായത് −1n ആണ്. അതായത് −n/2, ഡിനോമിനേറ്റർ 2 ആണ്. 147 എന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ആൾജിബ്രിക് എക്സ്പ്രഷൻ xn = an + b ആണെങ്കിൽ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക അല്ലെ, സം ഓഫ് ദ ഫസ്റ്റ് എൻ ടേംസ് എന്ന് പറയുന്നത് 3n²-n/2 ആയിരിക്കും. ഈ സമാന്തര ശ്രേണിയുടെ തുക നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക a × n × n+1/2 + bn ആണ്. ഇതിനെ നമുക്ക് an² + an² (an)/2 + bn എന്നിങ്ങനെ എഴുതാമല്ലോ. അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആക്കണം. അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്, അപ്പോൾ ഡിനോമിനേറ്റർ 2 ആക്കി മാറ്റാനായിട്ട് അംശത്തെയും ഛേദത്തെയും അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് an² + an + bn × 2 അല്ലെ, അതായത് 2bn/2. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. അതായത് an² + an + 2bn ഹാഫ്. ഇവിടെ 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ എല്ലാ ടേമിലും എന്തും കോമൺ ആയിട്ട് വരുന്നുണ്ട്, n കോമൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹാഫ് n നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അതായത് ½n × ഇപ്പൊ an²ന് n ഇവിടെ വന്നു അല്ലെ, ഇവിടെ ഇനി അവശേഷിക്കുന്നത് an ആണ് പ്ലസ് ഈ anലെ n നമ്മൾ ഇവിടെ എടുത്തു പിന്നെ a പ്ലസ് 2bn ലെ n പോയി കഴിഞ്ഞാൽ ഇവിടെ 2b ആണ്, അതായത് b+b അല്ലെ, 2b ആണ്. ഇനി നമുക്ക് ഇതെങ്ങനെ എഴുതാം? ½n × an ന് നമുക്കൊരു b കൊടുക്കാം അല്ലെ, ഈ a ക്ക് ഒരു b കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം?
an plus b plus a plus b ഇങ്ങനെ എഴുതാമല്ലോ അതായത് half n into an plus b ല്ലേ an plus b എന്ന് പറഞ്ഞാൽ എന്താണ് xn ആണ് ല്ലേ അവസാനത്തെ പദമാണ് അതായത് xn plus a plus b എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് x1 ആണ് ല്ലേ ആദ്യത്തെ പദമാണ് അതായത് a plus b എന്ന് പറയുന്നത് x1 ആണ് ല്ലേ അതായത് 1 into n n n by 2 into xn plus x1 എന്നതാണ് ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് n by 2 into xn plus x1 ആയിരിക്കും നമുക്കറിയാം സമാന്തര ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ല്ലേ ബീജഗണിത രൂപം an plus b ആണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ടേം ല്ലേ അതായത് an plus b എന്ന് പറയുന്നത് എന്ത് ടേം ആണ് ആ ടേമിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് dn plus f minus d എന്നത് അങ്ങനെയെങ്കിൽ ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ബീജഗണിത രൂപമാണ് നമ്മൾ പഠിച്ചത് s is equal to n by 2 into xn plus x1 എന്നത് ഇതിൽ നിന്ന് മറ്റൊരു ഇക്വേഷൻ ആണ് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ് അതായത് ലാസ്റ്റ് പദം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് അതായത് n by 2 into xn ന് പകരം നമുക്ക് ഇത് കൊടുക്കാമല്ലോ dn plus f minus d എന്ന് കൊടുക്കാം ഇല്ലേ dn plus f minus d ഇല്ലേ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിന് f എന്ന് തന്നെ കൊടുക്കാം നമുക്ക് അതായത് n by 2 into ഇവിടെ f രണ്ട് തവണ വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ 2f എന്ന് പറയാമല്ലോ 2f plus dn minus d എന്താണല്ലോ ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം അതായത് n by 2 into 2f plus ഇല്ലേ d ഇവിടെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ d into n minus 1 എന്ന് എഴുതാമല്ലോ അതായത് d എന്ന് പറഞ്ഞാൽ 1d എന്നല്ലേ അർത്ഥം അതായത് d into n minus 1 എന്ന് എഴുതാം വീണ്ടും നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നിങ്ങനെ എഴുതാം അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണാൻ ലാസ്റ്റ് ടേം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഇട്ട് ചെയ്യാം എൻ ബൈ ടു ഇൻറ്റു 2f plus n minus 1 into d എന്ന ഇക്വേഷൻ ഇട്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും മാത്രം മതി n പദങ്ങളുടെ തുക കാണാനായിട്ട് The sum of any number of consecutive terms of an arithmetic sequence is half the product of the number of terms and the sum of the first and last terms അതായത് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറേ പദങ്ങളുടെ തുക ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിൻ്റെ പകുതിയാണ് ഒരു അർത്ഥമെറ്റിക് സീക്വൻസിൻ്റെ എന്ത് ടേം നമുക്ക് കാണാൻ അറിയാം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ് അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ അതായത് ബീജഗണിത രൂപം എ എൻ പ്ലസ് ബി ആണ് അതായത് എന്ത് ടേം തന്നെയാണ് എ എൻ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഒരു അർത്ഥമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണാൻ നമ്മൾ മൂന്ന് രീതി മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് എസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ എസ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് എൻ പ്ലസ് എക്സ് വൺ അതായത് എക്സ് എൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു n by 2 into 2f plus n minus 1 into d
അപ്പ ഈ മൂന്ന് രീതിയിൽ നിന്ന് നമുക്ക് പൊതുവായിട്ട് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനായിട്ട് ഒരു ബീജഗണിത രൂപം ഉണ്ട് അതായത് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട് അതായത് ഒരു സമാന്തര ശ്രേണിയിൽ an + b എന്ന് പറയുന്നത് പോലെ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനായിട്ട് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട് അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ക്ലാസ്സിലും തീരുന്നില്ല ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഇക്വേഷൻ രൂപപ്പെട്ടതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു പഠനമാകുന്നത് അതുകൊണ്ടാണ് ഡീപ്പായിട്ട് നമ്മൾ ഇതുപോലെ പഠിച്ചു പോകുന്നത് അപ്പോൾ ഓരോ ക്ലാസ്സും നഷ്ടപ്പെടാതെ കാണുക ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു